हरे राम 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 हरे हरे, हरे कृष्णा कृष्णा कृष्ण हरे हरे। हरिओम। श्री गुरुवायूरप्पन्റെ ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്നു പൂന്താനം തിരുമേനി. ഭക്തിഭാവ നിർഭരങ്ങളായ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവൽ ഭക്തന്മാരെ പുളകമണിയിച്ച പൂന്താനം തിരുമേനി രചിച്ച പൂന്താന സർവസ്വം എന്ന ഗ്രന്ഥത്തിലുള്ള ശ്രീകൃഷ്ണ കർണാമൃതമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ 119 പദ്യങ്ങൾ ശ്രീകൃഷ്ണ ലീലാവർണ്ണനയായതുകൊണ്ട് അമൃതതുല്യം. ബാക്കി 50 പദ്യങ്ങൾ ആധ്യാത്മിക ജ്ഞാനദ്യോതങ്ങളാകൊണ്ട് അവയും കർണപീയൂഷം തന്നെ. ആദ്യത്തെ ശ്ലോകം. കർണാമൃതം വാമപുരാദിവാസിൻ നിന്നാൽ മതം കിഞ്ചന ഭാഷയാ ഞാൻ എന്നാൽ വരും വണ്ണമുദാരകീർത്തേ ചൊന്നാലതും പ്രീണനമായി വരേണം. വാമപുരാദിവാസിൻ ഉത്കൃഷ്ടമായ ഐശ്വര്യമേറിയ പുരം ശ്രീ ഗുരുവായൂർ, അവിടെ അധിവസിക്കുന്നവൻ ശ്രീകൃഷ്ണൻ തന്നെയായ ഗുരുവായൂരപ്പൻ. വാർദ്ധക്യദശയിൽ പൂന്താനത്തിന് ദർശനം നൽകിയെന്നും ഇനി ദർശനത്തിന് ഗുരുവായൂർ ചെന്ന് ബുദ്ധിമുട്ടേണ്ട, ഇല്ലത്ത് തന്നെ ഇടത്തുവശത്ത് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ഭജിച്ചാൽ മതിയെന്നും അരുളി അനുഗ്രഹിച്ചു. ഇടത്തുപുറത്ത് ക്ഷേത്രത്തോടനുബന്ധിച്ചിരിക്കുന്ന ഇടത്തുപുറത്ത് തന്നെ വാമപുരം, അവിടെ അധിവസിക്കുന്ന മൂർത്തി വാമപുരാദിവാസി. പൂന്താനം ശ്ലോകത്തിൽ പറയുന്നു, എന്റെ കഴിവനുസരിച്ച് മലയാള ഭാഷയിൽ ചൊല്ലുന്ന സ്തുതി അവിടുന്ന് സ്വീകരിക്കണമേ. കഴിവുള്ള അനേകം പ്രഗത്ഭന്മാർ അവിടുത്തെ കീർത്തിച്ചുകൊണ്ട് ബൃഹൽ ഗ്രന്ഥങ്ങൾ പലതും ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ചാതുര്യമില്ലെങ്കിലും എന്റെ സ്തുതിയും അവിടത്തേക്ക് സ്വീകാര്യമായി വരയണമേ എന്ന് പൂന്താനം പ്രാർത്ഥിക്കുന്നു. ശ്ലോക നമ്പർ 2. ആക്കം പൂണ്ട് അഷ്ടമീ രോഹിണി ഒരു മകലർന്നോരു നാളർദ്ധരാത്രോ ചൊൽക്കൊള്ളും ചിങ്ങമാസേ മുഴുമതിയുമുദിക്കുന്ന മുക്കേ മുഹൂർത്തേ തൃക്കൈയിൽ സംഘചക്രാംബുജഗദകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനോ മണിയെ ദർശിതം കൈ തൊഴുന്നേൻ. ശ്രീഹരയേ നമ. അഷ്ടമി എന്ന പക്കവും രോഹിണി എന്ന നക്ഷത്രവും ചേർന്ന് വന്നതുകൊണ്ട് ഗൃഹസ്ഥിതിവശാൽ വളരെ ഐശ്വര്യം വന്ന നാളിൽ ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ പൂർണ്ണ അവതാരമായി ശ്രീ മഹാവിഷ്ണുവിന്റെ ചിഹ്നങ്ങളോടെ ദേവകീ ദേവിയിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചു. ആ ബാലസ്വരൂപം ഞാൻ വന്ദിക്കുന്നു. ശ്ലോകം 3. അച്ഛന്റെ ഹസ്തപത്മത്തിന് മധുകരമാ നിന്ന് പോവാൻ മുതിർന്നു തൽക്കാലേ മുഷ്കു തേടിയിടിന കനക കവാടങ്ങൾ താനേ തുറന്നു ചക്രീശൻ ഛത്രമാർന്നു നിറപൊഴിയും ഉഴറ്റോടു നീർവാങ്ങി നിന്നു ചിക്കൻ അമ്പാടി ചേർന്നു ജനകൻ അവിടെയ കന്യയെ കൊണ്ടുപോന്നു. വസുദേവരുടെ കൈകളാകുന്ന താമരിയൽ ബാലകനെ എടുത്ത് നന്ദപ്രജത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ദേവകീ വസുദേവന്മാർ കിടന്നിരുന്ന കാരാഗ്രഹത്തിന്റെ സ്വർണവാതിലുകൾ സ്വമേധയാ തുറക്കപ്പെട്ടു. ചക്രേശൻ അനന്തൻ ഛത്രമാർന്നു പടം നിവർത്തിക്കൊടിയായി.
കാളിനിയം ബദ്ധപ്പെട്ട് വെള്ളം പിൻവലിച്ച് വഴി നൽകി. അമ്പാടിയിൽ യാതൊരു വിഘ്നവും കൂടാതെ വസുദേവർ എത്തി. അവിടെ തന്റെ കയ്യിൽ ഉള്ള ബാലകനെ കിടത്തി യശോദയുടെ അരികത്തിൽ കിടന്നിരുന്ന കന്യകയെ എടുത്തിട്ട് വസുദേവൻ കാരാഗ്രഹത്തിൽ ദേവകീദേവിയുടെ സമീപത്തിൽ എത്തിച്ചു. അറ്റങ്കൂടാതെ കൗതൂഹലപരവശനായ നന്ദഗോപൻ പ്രധാനീം ഏറ്റം ദാനങ്ങളും ചെയ്തുടൻ അതിമഹിതം ജാതകർമ്മം കഴിച്ചാൻ ചുറ്റിഖണ്ഡിച്ച പൊക്കിൽ കൊടി തിരുപുതരത്താണ്ടു ഭംഗിയാകിടന്നോരിറ്റില്ലത്തുണ്ണിയെ കണ്ടവരമൃതാനന്ദമാറാടിനാർ പോൽ. അറ്റം കൂടാതെയുള്ള കൗതൂഹലത്താൽ നന്ദൻ അനവധി ദാനങ്ങൾ ചെയ്തു. ശ്രേഷ്ഠമായി തന്നെ ജാതകർമ്മം ചെയ്തു. ചുറ്റിക്കെട്ടിയ ശേഷം മുറിച്ച നാഭിവള്ളി തിരുഉദരത്തിൽ ഭംഗിയായി ധരിച്ച് സൂതികാഗ്രഹത്തിൽ ഉണ്ണികൃഷ്ണനെ കണ്ടവരെല്ലാം കൃഷ്ണദർശനത്താൽ മുക്തിയും ആനന്ദവും തേടിയത്രേ. ശ്ലോകം 5. ദുഷ്ടക്കപ്പൂതനക്കും ചുഴൽ വലിയ കൊടുങ്കാറ്റിനും ചാട്ടിനും നീ കുട്ടിക്കാവായി കിടക്കുമ്പൊഴുതു ഗതിവരുത്തിയിടിനാൻ അശ്രമീണ തുഷ്ട്യാപോച്ചെന്നു ഗർഗൻ തിരുവടി തിരുനാമങ്ങളിട്ടോരു ശേഷം പുഷ്ട്യാമേ വീട് മമ്പാടിയിലനു ദിവസം ജ്യേഷ്ഠനോടെ വളർന്നാൻ. ശ്രീഹരേ നമ. അവിടുന്ന് ശിശുവായി കിടക്കുന്ന സമയം തന്നെ ദുഷ്ടയായ പൂതിനിയെയും ചുഴലിക്കാറ്റ് രൂപത്തിൽ വന്ന തൃണാവർത്തനെയും വണ്ടി രൂപത്തിൽ വന്ന ശവടാസുരനെയും വധിച്ചു മോക്ഷവും കൊടുത്തു. ഗർഗാചാര്യൻ രുഹിണീ യശോദാപുത്രഭാവേന ബലരാമൻ കൃഷ്ണൻ എന്നീ തിരുനാമങ്ങളും ഇട്ടു. ബലരാമസഹിതനായി നന്ദവ്രജത്തിൽ വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ട് പുഷ്ടിയോടുകൂടി വ്രജത്തിന് സമ്പൽ സമൃദ്ധിയേക്കൊണ്ട് വളർന്നു വന്നു. ശ്ലോകം നമ്പർ 6. എന്തുന്ന കാരണജലത്തിലൊരുണ്ണിയായി പോയി നീന്തിയിടുവൻ കഴിവരാതവൻ അന്നുപോലും നന്ദന്റെ കൊട്ടിൽ നടുമുറ്റം ഇവറ്റിലെല്ലാം നീന്തി തുടങ്ങിയ കിടാവിനു കൈ തൊഴുന്നേൻ. കുതിച്ചു വരുന്ന കാരണജലത്തിൽ നീന്തി തുടിക്കുവാൻ ഒരു ശിശുവായ കാരണം അതിന് സാധ്യത ഇല്ലാഞ്ഞിട്ടോ എന്ന് തോന്നുമാറ് നന്ദന്റെ കൊട്ടിൽ നടുമുറ്റം ഇവറ്റിലെല്ലാം ഇഴഞ്ഞു കളിക്കാൻ തുടങ്ങിയ ഉണ്ണികൃഷ്ണനെ വന്ദിക്കുന്നേൻ. ശ്ലോകം 7. അച്ഛൻ ചെന്നച്യുതന്റെ തിരുമുഖ കമലം കണ്ടുകൊണ്ടാടുമപ്പോൾ അച്ഛന്റെ ഹസ്തപത്മത്തിലൊരതിശയമം അതിശയ സമ്മാനമിച്ഛാനുകൂലം വെച്ചേലും വാണി വിശ്വേശ്വര ജനനീ മുദാ കൈ പകർന്നാളെ സോദാ വിശ്വാസത്തോടു നൽകി വരമതിലോ മുരമ്മാനം അമ്മക്കുമയ്യ. നന്ദഗോപർ ഉണ്ണികൃഷ്ണന്റെ ശ്രേഷ്ഠമായ മുഖം ആനന്ദത്തോടെ നോക്കുമ്പോൾ സ്വേച്ഛ അഥവാ നന്ദഗോപരുടെ മനസ്സറിഞ്ഞ് കയറിയിരുന്നു കളമൊഴിയേകൊണ്ട്
മാതൃസ്ഥാനം അലങ്കരിക്കുന്ന യശോദ സന്തോഷത്തോടെ സപുത്രൻ എന്ന വിശ്വാസത്തോടെ നന്ദന് കൊടുത്തു. അതിലും ശ്രേഷ്ഠമായ ഒരഭിമാനം അമ്മക്കും നൽകി. ശ്ലോകം 8. ചാഞ്ചേരിയിടുന്ന പിച്ചക്കളി കവീണു കിടന്നോമനക്കൈയുയർത്തിയിട്ടഞ്ചും വെവ്വേറെ തൃക്കൈ വിരലുകൾ മലരത്തോടു കിട്ടാഞ്ഞും അപ്പോൾ കുഞ്ഞിപ്പൂമൈ മറിഞ്ഞും മലരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും കുഞ്ഞിക്കൈ രണ്ടുമായി കൊട്ടിന ഭുവനപദേ നിന്നെ ഞാൻ കൈതൊഴുന്നേൻ. തെന്നിത്തെറിച്ച് നടന്നുകൊണ്ടുള്ള പിച്ച വെച്ചുള്ള കുട്ടിക്കളികൾ കമിഴ്ന്ന് കിടന്ന് കുഞ്ഞിക്കൈ പൊക്കി തൃക്കൈ വിരലുകൾ ഓരോന്നായി ഉയർത്തി മുഖത്തിൽ തൊടാൻ സാധിക്കാതെ വിരൽ കുടിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ പൂവുടൽ മറിഞ്ഞ് മലരുന്ന സമയവും തേൻ പോലെ മധുരമായി പുഞ്ചിരിക്കുന്നതും രണ്ട് കൈകളും കൂടി കൊട്ടി രസിക്കുന്ന സർവലോകേശ്വര അവിടുത്തെ ഞാൻ വന്ദിക്കുന്നേൻ. ശ്രീഹരേ നമ. ശ്ലോകം 9. മൈക്കണ്ണിമാർ പലരോ എനിക്ക് എനിക്കെന്നുൾക്കണ്ടയാ കളികൾ കാട്ടി വിളിക്കുമപ്പോൾ ഒക്കത്തിരുന്നു മറിയുന്ന ദയാമ്പുരാശേ തൃക്കാൽ തൊഴാൻ അരുളു നീ കരുണാകടാക്ഷം. സുന്ദരിമാരായ ഗോപാംഗനമാർ പലരും ഞാൻ എടുക്കട്ടെ എന്ന താല്പര്യത്തോടെ കളികൾ കാട്ടി വിളിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഒക്കത്ത് നിന്ന് മറിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്ന കരുണാസാഗരമേ അവിടുത്തെ തൃക്കാൽ വന്ദിക്കുവാനുള്ള അവസരം തന്നനുഗ്രഹിക്കണമേ. ഇവിടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിൽ സമാന പദ്യം സ്മരണീയം. വരുന്ന ഗോപാലനിതംബനീനം കരം പകർന്നാച്ചു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരിഞ്ഞു മണ്ടുന്നൊരു പണ്ടുപോലെ. ശ്രീഹരേ നമ. ശ്ലോകം 10. മാനത്തം മാമനെ കണ്ട മൃദു പൊഴിയുമ കണ്ണനുണ്ണിക്കുച്ചിത്തേ മാനത്തെ കൈ വളർത്താൻ അമൃതകിരണനും മെല്ലെ മേലിന്നിറങ്ങി മാനിച്ചമ്മക്കു കാട്ടി പ്രമത പരവശാ രണ്ടു കൈ കൊണ്ടുമന്നം മാനത്തെ കങ്ങയച്ചീടിന തൊഴിലൊരു നാടാസ്തയാ കണ്മനോ ഞാൻ. ശ്രീഹരേ നമ. മാനത്ത് അമ്പിളി അമ്മാമനെ കണ്ടിട്ട് ആനന്ദിക്കുന്ന ഉണ്ണിക്കണ്ണന് ചന്ദ്രനെ പിടിക്കാൻ കൈനീട്ടി അമൃതകിരണനും സാവധാനത്തിൽ ആകാശത്തിൽ നിന്നിറങ്ങി ചന്ദ്രകിരണങ്ങൾ കണ്ണിനെ മാനിച്ച് സന്തോഷത്താൽ അമ്മക്ക് ചന്ദ്രകിരണങ്ങളെ കാണിച്ചിട്ട് തന്റെ കൈ നിറഞ്ഞിരിക്കുന്ന അമൃതത്തെ തന്നെ മാനത്തേക്ക് തിരിച്ചയക്കുന്നു എന്ന് ഭാവിച്ച് രണ്ടു കൈകൾ കൊണ്ടും എറിയുന്ന ക്രീഡ ഞാൻ എന്നെങ്കിലും കാണൂ. മായത്തിനാൽ മാനുഷനായ നാഥൻ മോഹത്തിനാൽ വെണ്ണ ലഭിപ്പതിനായി മാനിച്ചു മാതാവോടു ചേർന്നു നന്നായി മാറത്തു തൈർത്തുള്ളിയുമേറ്റിരുന്നാർ. ശ്രീഹരിയേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. വസുദേവസുതം ദേവം ഹംസചാണൂരമർദനം ദേവകീ പരമാനന്ദം
கிருஷ்ணம் வந்தே திகழ் குரும் ஸ்ரீ குருவாயூரப்பாசனம் கணபதி பகவானும் அப்ஜயோனி பிரணயினியாகிய தேவி வாணிதானும் குணநிதி குருநாதனும் சதாமே துணையருளியிடுக காவ்யபந்தனார்த்தம் ஸ்ரீஹரே நம. ஸ்ரீகிருஷ்ண கர்ணாமிரதம் பாகம் ஒன்று லீலாமிரதம் ஸ்லோகம் ஒன்று. கர்ணாமிரதம் வாமபுராதிவாசன் நின்னால் மதம் கிஞ்சன பாஷையாய் ஞான் என்னால் வரும் வண்ணமுதார கீர்த்தே சொன்னாலதும் பிரீணனமாய் வரேணம் ஆக்கம் பூண்டஷ்டமி ரோஹிணி ஒரும கலர்னோரு நாள் அர்த்தராத்திரோ சொல் கொள்ளும் சிங்கமாசே முழுமதியும் உதிக்கொன்ன முகே முகூர்த்தே திருக்கையில் சங்கச்சக்ராம்பு ஜகதகள் தரிச்சோரு பாலஸ்வரூபம் தக்கத்தில் தேவகைக்கும் கணவனுமணையே தர்சிதம் கை தொழுந்தேன் அச்சந்தே ஹஸ்தபத்மத்தினு மதுகரமாய் நின்னு போவான் முதிர்னு தல்காலே முஷ்கு தேடின கனக கவாடங்கள் தானே துறந்தோ சக்ரீசன் சத்ரமார்னோ நிறபொழையும் உழற்றோடு நீர் வாங்கி நின்னோ சிக்கன் நம்பாடி சேர்னோ ஜனகன் அவிடைய கன்னியே கொண்டு போனோ அற்றம் கூடாதே கௌதூகல பரவசனாய் நந்த கோபன் ததானியும் ஏற்றம் தானங்களும் செய்துடனதி மகிதம் ஜாத கர்மம் கழிச்சான் சுத்தி கண்டிச்ச பொக்கில் கொடி திருபுதரத்தாண்டு பங்யா கிடந்தோரீட்டில்ல துண்ணியே கண்டவர் அமிர்தானந்த மாறாடினார் போல் துஷ்டக்கப்பூதனக்கும் சுழல் வலிய கொடுங்காட்டினும் சாட்டினும் நீ குட்டிக்காவாய் கிடக்கும் பொழுது கதிபரு தேடினான் அஸ்ரமேணா துஷ்டியா போய் சென்னு கர்கன் திருவடி திருநாமங்களிட்டோரு சேஷம் புஷ்டியாமே வீடும் அம்பாடியிலனு திவசம் ஜெஷ்டனோடே வளர்ந்தான் ஏந்துன்ன காரண ஜலத்திலொருண்ணியாய் போய் நிந்தீடுவான் கழிவராதவன் அன்னு போலும் நன்னெ கொட்டில் நடுமுற்றம் இவற்றிலெல்லாம் நீந்தி தொடங்கிய கிடாவினும் கைதொடுந்தேன் அச்சன் சென்னச்சுதெந்தே திருமுக கமலம் கண்டு கொண்டாடுமப்போள் அச்சந்தே ஹஸ்தபத்மத்தில் ஒரு அதிசய சம்மானமிச்சானுகூலம் வெச்சேலும் வாணி விஸ்வேஸ்வர ஜனினி முதா கை பகர்னாளே சோதா விஸ்வாசத்தோடு நல்கி வர மதிலுமொர அம்மானமம்மக்குமையா சாஞ்சேறிடுன பிச்சக்களி கவினோ கிடந்தோமென கை உயர்த்திட்டஞ்சும் வெவ்வேறே திருக்கை விரலுகள் மலரத்தொடு கிட்டாஞ்சும் அப்போ குஞ்சிப்பூமை மறிஞ்சும் மலருமளவிலும் புஞ்சிரித்தெஞ்சொரிஞ்சும் குஞ்சிக்கை ரெண்டுமாய் கொட்டினா
ഭുവനപദേ നിന്നെ ഞാൻ കൈ തൊഴുന്നേ. മൈക്കണ്ണിമാർ പലരും ഉണ്ണി എനിക്കിനിക്കെന്നുൽക്കണ്ടയാ കളികൾ കാട്ടി വിളിക്കുമപ്പോൾ ഒക്കത്തിരുന്നു മറിയുന്ന ദയാമ്പുരാശേ തൃക്കാൽ തൊഴാനരുളൂ നീ കരുണാകടാക്ഷം. മാനത്തമ്മാമനെ കണ്ട മൃദു പൊഴിയും അക്കണ്ണൻ ഉണ്ണിക്കുചിത്തേ മാനത്തെ കൈവളത്താൻ അമൃതകിരണനും മെല്ലെ മേലിന്നിറങ്ങി മാനിച്ചമ്മക്കു കാട്ടി പ്രമദ പരവശാൽ രണ്ടു കൈ കൊണ്ടുമന്നം മാനത്തെ കങ്ങയച്ചീടിന തൊഴിലൊരു നാളസ്തയാ കാൺമനോ ഞാൻ. ശ്രീഹരേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.